20 കോടിയോളം മുടക്കി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അവിടെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല. നമസ്കാരം. കോടികൾ മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച ആശുപത്രിക്ക് മുൻപിൽ യുവാവിന്റെ ഒറ്റയാൾ സമരം. സാമൂഹിക പ്രവർത്തകനായ രതീഷ് കുമാർ നക്ഷത്രയാണ് പാലാ പൈകയിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ഒറ്റയാൾ സമരം നടത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു. എന്നാൽ ഇതുവരെ ഈ കെട്ടിടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കെട്ടിടം ഇപ്പോഴും പുറത്തുനിന്നും പൂട്ടിയ നിലയിലാണ്. ഇതോടെയാണ് പ്രതിഷേധവുമായി സാമൂഹിക പ്രവർത്തകനായ രതീഷ് കുമാർ രംഗത്തെത്തിയത്. ആശുപത്രിക്ക് മുൻപിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗിയെന്ന നിലയിൽ പ്രതീകാത്മകമായി നിലത്ത് കിടന്നുകൊണ്ടാണ് രതീഷ് സമരം നടത്തിയത്. 4 പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഈ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രതീഷ് ഒറ്റയാൾ സമരം നടത്തിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കോട്ടയം ജില്ലയിലെ തന്നെ സജീവ പ്രവർത്തകനായിരുന്നു രതീഷ് കുമാർ നക്ഷത്ര. ഈ ഹോസ്പിറ്റല് കോട്ടയം ജില്ലയിലെ പാലാപുരം റൂട്ടിലെ പൈക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പണ്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതാണ്, പ്രസവങ്ങളുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പ്രസവം നടത്തിയതിന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഉച്ചവരെ മാത്രമേ ഡോക്ടറുള്ളൂ. പുതിയ ബിൽഡിംഗ് 20 കോടിയോളം മുടക്കി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അവിടെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല. എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുക, ഡോക്ടർ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക. ഈ സമരം ഒരു സൂചന മാത്രമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും തീരുമാനങ്ങൾ അല്ലെ നടപടികളൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും.